ഹലോ ഗൈസ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ബുക്ക് പരിചയപ്പെടുത്താനാണ്. വീട് വലുതാവുന്ന ഇതിലധികമുള്ളത് ചിത്രം കാണാനാണ്. ഇത് കഥ അധികമൊന്നുമില്ല, ഞാൻ എന്നാലും വായിച്ചു തരാം. അമ്മ കൊട്ടി ഒരു വീട് വരച്ചു, കൊച്ചു വീട്. ഇതെന്റെ പുന്നാരെ വീട്, ഈ വീട്ടിൽ ഞാൻ മാത്രം. അപ്പോൾ ഞങ്ങളും അച്ഛനും അമ്മയുമാണ്. പിന്നെന്താ, ആ വീട് വലുതാക്കി. ഞാനെവിടെ പോകും? ഏട്ടൻ മുഖം വീർപ്പിച്ച്. പാവം ഏട്ടൻ, വീട് പിന്നെയും വലുതായി. മ്യാവൂ മ്യാവൂ കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും. അവൾ എവിടെ പോകാൻ? കോഹുലായ നീട്ടിപ്പൂ തത്തമ്മയെ പൂച്ച പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയത് രാജിത്തത്തമ്മ. ഷോ, മറന്നു, രാജിത്തത്തമ്മയ്ക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം. അമ്മുക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി വലുതായി. ഇപ്പോഴിത് കൊച്ചു വീടേ അല്ല, ഒരു വലിയ വലിയൊരു വീട്. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അമ്മുക്കുട്ടി വീടിൻ്റെ ചന്തം നോക്കി. താൻ മാത്രമുള്ള വീട് എത്ര വിരസം, എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി, പിന്നാലെ മഴയും തുടങ്ങി. നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചു അമ്മുക്കുട്ടി. ഒരു കുഞ്ഞ് സൈക്കിൾ ഒട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കൊടേൻ്റെ ഓടിയിട്ട്. ഒരാൾ പണിയെടുക്കുന്നുണ്ട്. പിന്നെ പശുണ്ട്, പൂച്ച മേല്, പിന്നെ ആട് മേല്, പിന്നെ ഒരു നായുണ്ട്. പിന്നെ പൂമ്പാറ്റകളൊക്കെ ഉണ്ട്. തിരുമ്പും നനഞ്ഞില്ല ആരും. ഈ എൻ്റെ വീടല്ല നമ്മുടെ വീട്, അമ്മുക്കുട്ടി തിരുത്തി. അവരെല്ലാം ചേർന്ന് ആടിപ്പാടി. അവളും അവർക്കൊപ്പം കൂടി. അമ്മുക്കുട്ടി ഒരു നല്ല മോൾ. അമ്മു അമ്മു ഈ ബുക്ക് രചിച്ചത് ശ്രീകുമാർ. ചിത്രീകരണം സജീന്ദ്രൻ കാർഡ്ക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഫോൺ പൊട്ടിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈ ബൈ. കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.